എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നയൻതാര ഡോറ മൂവിയിൽ ഉപയോഗിച്ചിരിക്കുന്ന കുർത്തി എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ്. അത് മാത്രമല്ല ഈ ഒരു കുർത്തി ഇപ്പോഴും ട്രെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക, അതിനെത്ര ക്ലോത്ത് ആവശ്യം എന്നൊക്കെ നമുക്ക് നോക്കാം. ഒന്ന് ജോർജറ്റും ഒന്ന് സിസ്കോട്ടനും ആണ്. ജോർജറ്റിൽ തന്നെയാണ് ആ യെല്ലോ ക്ലോത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്, പക്ഷെ ആ മനസ്സിൽ വിചാരിച്ച ആ ഒരു യെല്ലോ ജോർജറ്റിൽ കിട്ടാത്തത് കൊണ്ടാണ് വേറൊരു ക്ലോത്ത് എടുത്തത്. ടൗണിലൊക്കെ പോയാൽ കിട്ടും, ടൗണിൽ പോകാൻ മടിച്ചിട്ടാണ്. രണ്ട് ക്ലോത്ത് ഞാൻ 1.5 മീറ്റർ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. യെല്ലോ ക്ലോത്തിന്റെ വിടുത്ത് എന്ന് പറയുന്നത് 42 ഇഞ്ചാണ്. ബ്ലൂ കളർ വന്നിട്ട് 44 ഇഞ്ചാണ്. അപ്പൊ എത്രയാണോ ക്ലോത്തിന് വിടുത്ത് കിട്ടുന്നത് ആ വിടുത്താണ് ഞാൻ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കൊടുക്കുന്ന ഇന്നർ, താഴെയാണ് ബ്ലൂ കളർ കൊടുക്കുന്നത്. ബ്ലൂ കളറിലുള്ള ഇന്നർ കുറച്ച് ലെങ്ത് ആയിട്ടും അതിന്റെ മുകളിൽ വരുന്ന യെല്ലോ കുറച്ച് ലെങ്ത് കുറഞ്ഞിട്ടുമാണ്. അതായത് എനിക്ക് താഴെ ഇരിക്കുന്ന ഇന്നർ കുറച്ച് വിസിബിൾ ആയിട്ട് കാണണം എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോത്ത് ജോർജറ്റോ ഷിഫോണോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് താഴെ വരുന്ന ഇന്നർ വേണമെന്നുണ്ടെങ്കിൽ ക്രേപ്പിന്റെ ക്ലോത്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. കാരണം നിങ്ങൾ താഴെ ലെങ്ത് ഇറക്കിയിട്ടല്ല കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇന്നർ ഏത് ക്ലോത്ത് എടുത്താലും കുഴപ്പമില്ല. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ 1.5 ഇഞ്ചാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല വിടുത്തുള്ള ക്ലോത്ത് ആണെങ്കിൽ മാത്രമേ നമുക്ക് 1.5 മീറ്ററിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാന്ന് നോക്കാം. ഞാൻ ഇന്നറിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഇതേപോലെ ലെങ്ത് വൈസ്, അതായത് 1.5 മീറ്ററാണ് ക്ലോത്ത് എടുത്തതെന്ന് പറഞ്ഞു. ആ 1.5 മീറ്ററിലുള്ള ക്ലോത്തിന് അതേപോലെ ലെങ്ത് വൈസ് മടക്കുന്ന സമയത്ത് 44 ഇഞ്ചാണ് അതിന് വിടുത്തുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 4 ആക്കി മടക്കിയിടുന്ന സമയത്ത് 11 ഇഞ്ചേ കിട്ടുള്ളൂ. അപ്പൊ എന്റെ സൈസിൽ എനിക്കൊരു സ്ലിറ്റഡ് കുർത്തി ചെയ്യുന്ന സമയത്ത് 11 ഇഞ്ച് വിടുത്ത് കറക്റ്റ് ആണ്. പക്ഷെ എന്നാലും എനിക്ക് താഴെ, അതായത് ഇതിന്റെ ബോട്ടം ഭാഗത്ത് കുറച്ച് വിടുത്ത് കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ ലെങ്ത് വൈസ് അല്ല മടക്കുന്നത്, വിടുത്ത് വൈസാണ് മടക്കുന്നത്. അപ്പൊ 44 ഇഞ്ചാണ് ഇതിന്റെ വിടുത്ത്. ആ വിടുത്തിനനുസരിച്ചിട്ട് ഞാൻ ഇതേപോലെ ക്ലോത്തിനെ 4ആക്കി മടക്കുക. എത്രയാണോ നമുക്ക് ആവശ്യമുള്ള അളവ് എന്ന് വെച്ചാൽ ആ അളവിനനുസരിച്ചിട്ട് മടക്കുക. അപ്പൊ വെറുതെ എക്സ്ട്രാ ക്ലോത്ത് വേസ്റ്റേജ് വരില്ല. അപ്പൊ ഞാൻ ഇതേപോലെ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 7 ഇഞ്ചാണ് ഷോൾഡർ. 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ചാണ് ഞാൻ നെക്കിന് വിടുത്തായിട്ട് കൊടുക്കുന്നത്. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹാഫ് ഇഞ്ചിലേക്ക് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ സ്ലോപ്പ് ചെയ്ത പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് എത്രയാണോ ആം ഹോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ചെസ്റ്റ് വിഡ്ത്ത് 9 ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിലേക്കുള്ള ആം ഹോൾ കുഴിച്ചു വരയ്ക്കുന്നുണ്ട്. താഴെ ഇരിക്കുന്ന ഇന്നർ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യാം കേട്ടോ. താഴേക്ക് ഉള്ള അളവുകളും കാര്യങ്ങളൊക്കെ, അതായത് എത്രയാണോ നിങ്ങളുടെ വേസ്റ്റ് ലെങ്ത് അവിടേക്കുള്ള വിടുത്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു സ്ലിറ്റഡ് ടോപ്പ് എങ്ങനെയാണ് അടയാളപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ നമ്മളിതൊരു 2 പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ആളുകൾ അധികം കാണില്ല. അതുകൊണ്ടാണ് പറയാത്തവരാണ് ബിഗിനേഴ്സ് ണ്ടെങ്കിൽ ഒരു സ്ലിറ്റഡ് കുർത്തി എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും അതിന്റെ മാർക്കിങ്ങും കട്ടിങ്ങും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. ഇത് കുഴഞ്ഞിരിക്കുന്ന തുണി ആയതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിലേക്കുള്ള പീസ് എടുക്കാം. ഫ്രണ്ടിലേക്കുള്ള പീസും സെയിം ഇതേപോലെ തന്നെയാണ് വിടുത്ത് വൈസാണ് മടക്കുന്നത് കേട്ടോ. വിടുത്ത് പൈസ ഇതേപോലെ 4ആക്കി മടക്കി കൊടുക്കുന്നുണ്ട്. എത്രയാണോ നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ ആ ആവശ്യത്തിന് കണക്കാക്കി മടക്കുക. എന്നിട്ട് ബാക്കി ബാലൻസ് വരുന്ന ക്ലോത്തിൽ വേണം നമ്മൾ സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതേപോലെ ആവശ്യത്തിന് ഒരു 12 ഇഞ്ച് വിടുത്തിൽ ഇതേപോലെ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തതിൽ നിന്ന് ഇതിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വരുന്ന പീസിൽ എക്സ്റ്റെൻഡഡ് കോളർ വരുന്നുണ്ട്. അപ്പോൾ കോളർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എത്രയാണോ നോർമൽ ഷോൾഡർ എടുക്കുന്നത് അതിനേക്കാളും ഒരു ½ ഇഞ്ചോ 1 ഇഞ്ചോ കൂട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ 7 ആണ് കൊടുക്കാറ്. അതിലേക്ക് ഒരു ½ ഇഞ്ച് കൂട്ടിയിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അവിടുന്ന് അങ്ങോട്ട് താഴോട്ട് നമ്മൾ കറക്റ്റ് എങ്ങനെയാണോ നമ്മുടെ അളവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരു സ്ലിറ്റഡ് കുർത്തിക്ക് എങ്ങനെയാണോ മാർക്ക് ചെയ്യുക സെയിം അതേപോലെ തന്നെ മാർക്ക് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നെക്ക് വിഡ്ത്ത് ആയിട്ട് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ബാക്കിലേക്കുള്ള നെക്കിന് ഇറക്കമായിട്ട് 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. കാരണം കുറച്ച് ലൂസ് ആയിട്ട് ഇരിക്കുന്ന കോളറാണ്. അതുകൊണ്ടാണ് 1 ഇഞ്ച് ഇറക്കം കൊടുത്തിട്ട് ബാക്കിലെ നെക്ക് കട്ട് ചെയ്യുന്നത്. അവിടുന്ന് ഒരു 3 ഇഞ്ച് ഇറക്കത്തിൽ റൗണ്ട് നെക്ക് കട്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ ഒന്ന് ½ ഇഞ്ച് കുഴിച്ചും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ സ്ലീവ് ഉള്ളതുകൊണ്ട് ഞാൻ ആം ഹോൾ കുഴിച്ചു കട്ട് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 1.5 മീറ്ററാണ് 2 ക്ലോത്ത് എടുത്തതെന്ന് പറഞ്ഞു. ഞാൻ ഈ 1.5 മീറ്ററിൽ തന്നെയാണ് ഈ ഒരു ഡ്രസ്സ് ചെയ്തെടുത്തതും. പക്ഷെ എനിക്ക് കോളറിൽ വരുന്ന സമയത്ത് താഴ്ഭാഗത്ത്, അതായത് അടിഭാഗത്തേക്ക് പോകുന്ന പീസിൽ മാത്രം ചെറിയൊരു ജോയിന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ജോയിന്റ് കൊടുക്കേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 1.5 മീറ്റർ എന്നുള്ളത് 2 മീറ്റർ ആക്കി എടുക്കാം. കുറച്ചും കൂടി സ്ലീവിന് ലെങ്ത്തും കൊടുക്കാം. അതുപോലെ തന്നെ ആ ഒരു ജോയിന്റ് ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇതേപോലെ ബാക്കി ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് എനിക്ക് ആവശ്യത്തിനുള്ള സ്ലീവിനനുസരിച്ചിട്ട് ഇതേപോലെ 4ആക്കി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തിനനുസരിച്ചിട്ട് സ്ലീവ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. കാരണം നമുക്ക് കോളറിന്റെ കാര്യത്തിലേക്ക് കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് സ്പീഡായിട്ട് പോകുന്നത് കേട്ടോ. ഇനി നിങ്ങൾ കാണുന്ന ഈ ബാലൻസ് ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ഓപ്പണിങ്ങും കോളറും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും കളയരുത്, മാറ്റി വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഇന്നർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആദ്യം ഫ്രണ്ടിലെ പീസ് എടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് നെക്ക് വിടുത്തും 6 ഇഞ്ച് ഇറക്കത്തിലും റൗണ്ട് നെക്ക് ഇതേപോലെ കാൻവാസ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് മറച്ചടിക്കുക. സെയിം ഇതേപോലെ തന്നെ ബാക്ക് പീസ് എടുക്കുന്നുണ്ട്. ബാക്ക് പീസിലേക്ക് വരുന്ന സമയത്ത് 3 ഇഞ്ച് നെക്ക് വിടുത്തും 4 ഇഞ്ച് ഇറക്കത്തിലുമാണ് ഞാൻ റൗണ്ട് നെക്ക് കട്ട് ചെയ്തത്. അതും ഇതേപോലെ തന്നെ മറച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒപ്പം ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പൊ ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് പീസ് വേണം. കാരണം സ്ലീവിന്റെ ഭാഗം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ക്രോസ് പീസ് തന്നെ എടുക്കുക. ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ വിടുത്തുള്ള ക്രോസ് പീസ് എടുക്കുക. എന്നിട്ട് അതിന് നോർമൽ നമ്മൾ മറിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ അളവ് പ്രകാരം സൈഡ് അടിക്കുക, സ്ലിറ്റ് അടിച്ചു കൊടുക്കുക. അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല, അതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫ്രണ്ടിലെ പീസിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫ്രണ്ടിലേക്കുള്ള പീസ് എടുത്തിട്ടുണ്ട്, നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പീസ് എടുത്തിട്ടുണ്ട്. അതിൽ ഫ്രണ്ടിലെ പീസിന്റെ മുകളിൽ ബാക്കിലെ പീസിന്റെ നല്ല വശം വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ 2 പീസിൽ ലൈനിങ് ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സീത്രൂ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ് വെച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഫ്രണ്ടിലെ സെൻറ്ററിൽ ഓപ്പണിംഗ് കൊടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഓപ്പണിംഗ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഫ്രണ്ടിലെ പീസ് കറക്റ്റ് ഇതേപോലെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് കൊടുക്കുക. രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം ഞാൻ ഒരു 9 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി 3 ഇഞ്ച് ലെങ്ത്തിൽ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് താഴോട്ടേക്കാണ് നമ്മൾ 9 ഇഞ്ച് കൊടുക്കുന്നത്. അത് മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഫൈനൽ ലുക്ക് കാണിക്കാം. നിങ്ങൾക്ക് അത്രയും ഓപ്പണിംഗ് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം കേട്ടോ. അപ്പം ഇതേപോലെ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലെ പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3/4 ഇഞ്ച് വിടുത്തിലും 10 ഇഞ്ച് ലെങ്ത്തിലും 2 ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ 2 ക്ലോത്തിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. 2 വേറെ വേറെ തന്നെ ക്ലോത്തിൽ അയൺ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ക്യാൻവാസ് പേപ്പർ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ക്യാൻവാസ് പേപ്പറിന്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഉള്ളോട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ക്ലോത്തിനെ മൊത്തമായിട്ട് ക്യാൻവാസ് പേപ്പറിനെ കണക്കാക്കി മടക്കിയിട്ട് അവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളോട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണാമല്ലോ. ഈ ഒരു രീതിയിൽ നന്നായിട്ട് മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു അയൺ ചെയ്തെടുത്തിട്ടുള്ള അടയാളം അവിടെ അങ്ങനെ കറക്റ്റ് കിട്ടും. നമുക്കത് ആവശ്യമാണ്, അതിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ പ്ലാക്കറ്റിന് വിടുത്തായിട്ട് 3/4 ഇഞ്ചാണ് എടുത്തതെന്ന് പറഞ്ഞു. നിങ്ങൾക്കത് 1 ഇഞ്ച് എടുക്കണമെങ്കിൽ 1 ഇഞ്ച് എടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റിയും മറിച്ചൊക്കെ ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഈ തയ്ച്ചു വെച്ചിരിക്കുന്ന കുർത്തീൻ്റെ നല്ല വശമല്ല, ചീത്ത വശം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കുർത്തീൻ്റെ ചീത്ത വശത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ഓപ്പൺ ചെയ്ത് കൊടുത്ത ഭാഗത്ത് സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്ത് കൊടുത്ത ഭാഗത്തിന് കറക്റ്റ് മുകളിലായിട്ട് നമ്മൾ ഈ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസ് പേപ്പറിന്റെ ഭാഗം അല്ലാത്ത ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗം ഇതേപോലെ, അതായത് നമ്മൾ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ഇങ്ങനെ അയൺ ചെയ്തില്ലേ, ആ ഭാഗം ഇതേപോലെ കറക്റ്റ് ആക്കി വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുക. 2 സൈഡും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ കറക്റ്റ് ആക്കി വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിന് ശേഷം നമ്മൾ ആ അയൺ ചെയ്തെടുത്തപ്പോൾ അവിടെ ഒരു ലൈൻ വന്നില്ല. ആ ലൈനിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ വരാം. താഴെ അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മൾ ഒരു 9 ഇഞ്ച് വരെ കട്ട് ചെയ്തില്ല, കട്ട് ചെയ്ത് ആ പോയിന്റ് വരെ വരിക. എന്നിട്ട് അവിടുന്ന് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത പീസിലേക്ക് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇതിൽ കാണുന്ന പോലെ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 9 ഇഞ്ച് വരെ നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗത്തിന്റെ 2 സൈഡിലായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ഉണ്ടാവും. ഈ 2 ഭാഗത്തേക്കും ചെറുതായിട്ടൊന്ന് അരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ അല്ലാത്ത രീതിയിൽ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്കത് നല്ല ഭാഗത്തേക്ക് എടുക്കുമ്പോൾ വൃത്തിക്ക് കിട്ടത്തുള്ളൂ. കുർത്തി നല്ല ഭാഗത്തേക്ക് എടുത്തിട്ടുണ്ട്. എടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് ഉണ്ടാവുക. എന്നിട്ട് ഇതിൽ ഏത് ഭാഗമാണ്, അതായത് വലത് ഭാഗമാണ് നമ്മൾ എപ്പോഴും ഓവർലാപ്പ് ചെയ്യുന്ന രീതിക്ക് വെച്ചു കൊടുക്കുക. അപ്പോൾ ആ രീതിക്ക് വെച്ചിട്ട് ഇടത് ഭാഗത്തുള്ള പീസ് എക്സ്ട്രാ ക്യാൻവാസ് പേപ്പറും ക്ലോത്തും ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് വലത് ഭാഗത്ത് വെച്ചിരിക്കുന്ന പീസ് ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഓവർലാപ്പ് ചെയ്യുന്ന രീതിക്ക് വെച്ചിട്ട് ഇതിൻ്റെ താഴ്ഭാഗം ഞാനിങ്ങനെ മടക്കി കൊടുക്കുകയാണ്. അതായത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെയല്ല വേണ്ടത്, നിങ്ങൾക്കൊരു ട്രയാങ്കിൾ പോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുള്ള എക്സ്ട്രാ ഉള്ള ക്യാൻവാസ് പേപ്പറിൽ ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്തിട്ട് അതൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് മടക്കി കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യുക. പിൻകുത്തി കൊടുത്തതിന് ശേഷം ഈ ക്യാൻവാസ് പേപ്പർ കറക്റ്റ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിന്റെ കറക്റ്റ് മുകളിലായിട്ട്, അതായത് ആ സീം എലവൻസ് ഒക്കെ ഈ ക്യാൻവാസ് പേപ്പറിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഈ ക്യാൻവാസ് പേപ്പർ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സ്റ്റിച്ചിന്റെ കറക്റ്റ് മുകളിലായിട്ട് വരത്തക്ക രീതിയിൽ വെക്കുക. എന്നിട്ട് അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. വരുന്ന സമയത്ത് താഴേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഈ ഓവർലാപ്പ് ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം കൂടി ചേർത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് അവിടുന്ന് മുകളിലേക്ക് വരിക. മുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം ഒന്ന് മാറ്റി കൊടുത്തിട്ട് വേണം പിന്നെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. എല്ലാം കൂടി കണക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യരുത്. കുറച്ച് ഭാഗം അങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി പിന്നെ ഓപ്പോസിറ്റുള്ള പീസിനെ മാറ്റി കൊടുത്തിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ബ്ലാക്കറ്റ് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ കറക്റ്റ് രണ്ടാക്കി മടക്കി കൊടുക്കുക. കറക്റ്റ് രണ്ടാക്കി മടക്കി കൊടുത്തതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന പോലെ ടേപ്പ് ഇതേ ഷേപ്പിൽ ഒന്ന് വെച്ചിട്ട് ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് ടേപ്പ് ഇതേ ഷേപ്പിൽ വെച്ചിട്ട് കറക്റ്റ് എത്രയാണ് നിങ്ങൾക്ക് കോളറിന് വേണ്ടതെന്ന് വെച്ചാൽ ആ അളവ് ഒന്ന് മെഷർ ചെയ്തെടുക്കുക. ഒരു 3-4 പ്രാവശ്യം മെഷർ ചെയ്ത് നോക്കുക കേട്ടോ, നമ്മൾ എടുക്കുന്ന അളവ് കറക്റ്റ് ആണോ എന്ന്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മെഷർ ചെയ്ത് ചെയ്യാം, ഇനി അതല്ലാന്നുണ്ട് മെഷർ ചെയ്യാണ്ട് എങ്ങനെയാണ് കോളർ ചെയ്യാന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ, അതായത് ഈ ക്ലോത്ത് വെച്ചിട്ട് അതേ ഷേപ്പ് എങ്ങനെയാണ് വരച്ചെടുക്കുക എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഒത്തിരി ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, വീഡിയോസ് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഇതേപോലെ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്, അതിന് കറക്റ്റ് രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ലെങ്ത്തും വിടുത്തുള്ള ഒരു ക്യാൻവാസ് പേപ്പർ എടുക്കുക. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ 9.25 ഇഞ്ചാണ് നമുക്ക് അളന്നപ്പോൾ കിട്ടിയിട്ടുള്ള അളവ്. അപ്പൊ അതിന്റെ പകുതി അത്രയാണോന്ന് വെച്ചാൽ ആ അളവ് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് ബാക്കി ഞാൻ ജസ്റ്റ് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് വളച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഈ വരച്ച പ്രകാരം ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് കറക്റ്റ് 9.25 എവിടെയാണോ വരുന്നതെന്ന് വെച്ചാൽ ആ പോയിന്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഈ 9.25 കഴിഞ്ഞതിന് ശേഷം ഒരു 1.5 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. കാരണം സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്റ്റെൻഡഡ് കോളർ ആണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ 1.5 ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ പ്ലാക്കറ്റിന്റെ വിടുത്തായിട്ട് 3/4 ഇഞ്ചാണ് എടുത്തത്. അതേ 3/4 ഇഞ്ച് തന്നെയാണ് ഞാൻ ഇവിടെ കോളറിന് വിടുത്തായിട്ടും എടുക്കുന്നത്. ഈ അടയാളപ്പെടുത്തിയിട്ടുള്ള പോയിന്റിന് 3/4 ഇഞ്ച് വെച്ചിട്ട് സെയിം ഇതേപോലെ തന്നെ ഒരു ലൈനും കൂടി വരയ്ക്കുക. അതിന്റെ എൻഡും ഇതേപോലെ തന്നെ ജോയിൻ ചെയ്യുക. സാധാരണ നമ്മൾ കോളർ ചെയ്യുന്ന സമയത്ത് എൻഡിലെ ഭാഗം നമ്മൾ ഇതേപോലെ കർവ് ചെയ്ത് വരയ്ക്കാറുണ്ട്, പക്ഷെ ഇവിടെ എക്സ്റ്റെൻഡഡ് കോളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കർവ് ചെയ്ത് വരയ്ക്കുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് വരയ്ക്കുന്നത് കേട്ടോ. വരച്ച പ്രകാരം കട്ട് ചെയ്യുക. രണ്ട് ഭാഗത്ത് 1.5 ഇഞ്ച് എക്സ്ട്രാ വരുമ്പോൾ 3 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് നമുക്ക് വരും. അപ്പൊ അത്രയും നമുക്ക് വേണ്ടാത്തതുകൊണ്ട് അത് ഭാഗത്ത് മാത്രം 1.5 ഇഞ്ച് വെച്ചിട്ട് ഇടത് ഭാഗത്തുള്ള 1.5 ഇഞ്ചിനെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഏത് ക്ലോത്തിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിലൊന്ന് അയൺ ചെയ്തെടുക്കാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത്, കാരണം രണ്ട് സൈഡും നമ്മൾ ഒരേപോലെയാണ്, കാരണം ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ കർവ് ചെയ്തൊന്നും വരച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 1/2 ഇഞ്ചിലുള്ള ക്ലോത്തിനെ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, നല്ല വൃത്തിക്ക് നീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ, കാരണം ചുളിവുകളൊന്നും വരാൻ പാടില്ല. കാരണം ഈ ഭാഗമാണ് പുറമേക്ക് വിസിബിൾ ആവുന്ന ഭാഗം, അതുകൊണ്ട് വളരെ നീറ്റായിട്ട് മെല്ലെ പതിയെ സമയം എടുത്തിട്ട് ആ ഭാഗം എങ്ങനെയാണോ ക്യാൻവാസ് പേപ്പറിലെ ഷേപ്പ് എന്ന് വെച്ചാൽ അതേപോലെ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറൊരു പീസ് വേണം. ഈ ഒരു പീസിൽ മാത്രമാണ് എനിക്ക് ഇതേപോലെ ഒരു ജോയിന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ആ ജോയിന്റ് കൊടുത്ത പീസ് തന്നെ താഴ്ഭാഗത്താണ് വരുന്നത്, അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വിസിബിൾ അല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 മീറ്റർ എടുക്കുക അതേപോലെ ജോയിന്റ് ഒഴിവാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇതേപോലെ വെച്ചിട്ടുണ്ട്. ആ പീസിന് നല്ല വശത്തിന്റെ മുകളിൽ നമ്മൾ നേരത്തെ അയൺ ചെയ്ത് വെച്ചിട്ടുള്ള പീസിനെ നല്ല വശം വെച്ചു കൊടുക്കുക. ക്യാൻവാസ് പേപ്പറിന്റെ ഒരു സൈഡ് മാത്രമേ ഉള്ളോട്ടേക്ക് മടക്കി തയ്ച്ചിട്ടുള്ളൂ, ബാക്കി 3 സൈഡ് ഉണ്ട്. ആ 3 സൈഡും കൂടി ഈ 2 പീസും കൂടി ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്യുക. എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കട്ട് ചെയ്യുക. നിങ്ങൾ കുറെ ക്ലോത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. അപ്പൊ ഞാൻ കുറെ ക്ലോത്ത് വെച്ചില്ല, കുറച്ച് ക്ലോത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്, അതുകൊണ്ട് ഇനി കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കാനൊന്നുമില്ല. ജസ്റ്റ് ഇതിനെ മറിച്ചെടുക്കുക. മറിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തും കൂടി എടുക്കുക. നന്നായിട്ട് ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാൻവാസ് പേപ്പറിന്റെ ആ ഭാഗം നമ്മൾ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഭാഗം വന്ന് നിൽക്കുന്ന ആ പോയിന്റ് ജസ്റ്റ് ചോക്ക് വെച്ചിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള ക്ലോത്തിനെ ഒന്ന് കട്ട് ചെയ്യുക. കാരണം ഈ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് എവിടെയാണോ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് കുർത്തി എടുക്കാം. ശ്രദ്ധിക്കുക, കുർത്തിന്റെ ചീത്ത ഭാഗം തന്നെ എടുക്കുക. കുർത്തിന്റെ ചീത്ത ഭാഗത്തിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ ക്യാൻവാസ് പേപ്പറിലുള്ള ക്ലോത്ത് വെച്ചു കൊടുക്കുക. ക്യാൻവാസ് പേപ്പർ മാറ്റിയിട്ട് അല്ലാത്ത ക്ലോത്ത് ഉണ്ടല്ലോ, ആ ക്ലോത്ത്, അതായത് നമ്മൾ ചോക്ക് വെച്ച് അടയാളപ്പെടുത്തിയിട്ടുള്ള ക്ലോത്ത്, ആ ക്ലോത്ത് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ചോക്ക് വെച്ച് അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ലൈനിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലത് ഭാഗത്താണ് ഈ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള പീസ് വരേണ്ടത്. ഇനിയിപ്പോൾ ഇടത് ഭാഗത്തായാലും കുഴപ്പമില്ല, എന്നാലും വലത് ഭാഗത്ത് വന്നാലാണ് കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ടാവും. മാർക്ക് ചെയ്തിട്ടുള്ള ലൈനിലൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വളരെ മെല്ലെ പതിയെ സമയം എടുത്ത് സ്റ്റിച്ച് ചെയ്യുക. ഒരു കാരണവശാലും ക്ലോത്ത് വലിച്ചു പിടിച്ചൊന്നും സ്റ്റിച്ച് ചെയ്യരുത്. എങ്ങനെയാണോ ക്ലോത്ത് എന്ന് വെച്ചാൽ അതിന് അതേപോലെ ഫ്രീ ആക്കി വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. കാരണം നമ്മൾ എടുത്തിട്ടുള്ള അളവ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വരും. പിന്നെ ഇനിയിപ്പോൾ ഇത്തിരി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നാലും കുഴപ്പമില്ല, കാരണം ഇവിടെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള കോളർ ആയതുകൊണ്ട് തന്നെ extra alladhu kondu namukku kolappilla appo adond thanne valare free aayittu stitch cheyededukka ട്ടോ appo idhe pole stitch cheyededuttunde idine nalla bhagathekku nammal march edukuna samayathe idhe poleyana undavu seam elements inde bhagathulla cloth cherudayittu idhe pole onu cut cheyedittu idinde ullilekku adayithu ee canvas paper inde ullilekku nammal aa seam elements ine onu vechu kodukka ennitte nammal nertha kodulla stitch inde mugallayittu ee canvas paper ingane hide cheyidu varuna reethiyil vekka ennitte nammal endiya ee canvas paper inde mugallodi aayittu oru stitch kodukka aa 1.5 inch extra ulla bhagam undallo aa bhagathe ethuna samayathum aa seam elements ine idinde ullilekku ala vrithikku hide cheyiditte aa bhagam kudi stitch cheyededukka ennaladana cheyanallu ini ninge aavashyathinu button okka kodutte ninge bhangiyakki edukkavunnathaan ട്ടോ onnenga ninge show button kodukkam adalla ennadenga ninge sherikkum button kodukkanam ennengil angane kodukkam adakka ningalde ishtaansaranam cheyidedukka ഇനി നമുക്ക് സ്ലീവിലേക്ക് വരാം സ്ലീവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 3 ഇഞ്ച് വിടുത്തുള്ള രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ സെന്ററിലായിട്ട് 2 ഇഞ്ച് വിടുത്തുള്ള കാൻവാസ് പേപ്പർ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അതായത് രണ്ട് സൈഡിൽ ½ ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് സെന്ററിൽ ഇതേപോലെ കാൻവാസ് പേപ്പർ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു കാൻവാസ് പേപ്പർ വേണം അതിനെ കറക്റ്റ് രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട് 10 ഇഞ്ച് ലെങ്ത് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി ഇരിക്കുകയാണ് അപ്പോൾ 5 ഇഞ്ച് ലെങ്ത് ആണ് ഉണ്ടാവുക എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അതായത് ബട്ടൺ സ്ട്രാപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുക ഞാൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ഷേപ്പാണ് വരച്ചെടുത്തത് അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ വരച്ചെടുക്കുക വരച്ച പ്രകാരം കട്ട് ചെയ്യുക എന്നിട്ട് ഇത് ഏത് ക്ലോത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക അപ്പൊ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് പീസിൽ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് സെയിം അതേപോലെ തന്നെ രണ്ട് പീസും കൂടി നമുക്ക് വേണം താഴെ ഇരിക്കുന്ന പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നമ്മൾ ഈ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസ് പേപ്പറിന്റെ നല്ല വശം വെച്ചു കൊടുക്കുക ഒരു ഭാഗം ഒഴിവാക്കി വിട്ടിട്ട് ബാക്കി 3 ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കട്ട് ചെയ്യുക കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക ഈ ഒഴിവാക്കി വിട്ടിട്ടുള്ള ഭാഗത്തോടെ നമ്മളതൊന്ന് മറിച്ചെടുക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം താഴ്ഭാഗം നമ്മൾ വിടുത്ത് കുറച്ചിട്ടാണ് കൊടുത്തത് എന്തെങ്കിലും ഒരു പോയിന്റഡ് ആയിട്ടുള്ള സാധനം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചെടുത്താൽ മതി ഇതേപോലെ മറിച്ചെടുക്കുക രണ്ട് പീസും ഇതേപോലെ ഒന്ന് മറിച്ചെടുക്കുക കേട്ടോ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സ്ലീവ് എടുക്കുക സ്ലീവിന്റെ ചീത്ത ഭാഗമാണ് എടുത്തിരിക്കുന്നത് അതിന്റെ സെന്റർ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതിന്റെ സെന്ററിലായിട്ട് നമ്മൾ ഈ ബട്ടൺ സ്ട്രാപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ ക്യാൻവാസ് പേപ്പറിൽ അയൺ ചെയ്ത പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ½ ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുക നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിനെ നിവർത്തി കൊടുത്തിട്ട് ഈ ബട്ടൺ സ്ട്രാപ്പ് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി സ്ലീവിന്റെ നല്ല ഭാഗത്തേക്ക് ഇതേപോലെ മറിച്ചെടുത്തിട്ട് ക്യാൻവാസ് പേപ്പറിന്റെ വിഡ്ത്തിന് കണക്കാക്കിയിട്ട് എക്സ്ട്രാ ഉള്ള ക്ലോത്ത് ഉള്ളോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് ആ ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുകളിലേക്ക് കയറിയിട്ട് ഒരു ബട്ടൺ വെച്ച് കൊടുത്തിട്ട് ബട്ടൺ ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന മോഡലിൽ സ്ലീവ് കിട്ടും അപ്പൊ അതെങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുർത്തിയിലേക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം കുർത്തിന്റെ നല്ല വശത്തിന്റെ മുകളിൽ സ്ലീവിന്റെ നല്ല വശമാണ് വെച്ചു കൊടുക്കുന്നത് ഷോൾഡർ ലൈനിൽ കറക്റ്റ് സെന്റർ വരത്തക്ക രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ കുഴിച്ച് ചെയ്തിട്ട് ഒരു നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഭാഗം ഫ്രണ്ടിലേക്ക് തന്നെയാണ് വരുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നിട്ട് സെന്ററിന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക സെന്ററിന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ എപ്പോഴും ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോഴും സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റുള്ള സ്ലീവും സ്റ്റിച്ച് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സൈഡ് ജോയിൻ ചെയ്യുക സ്ലിറ്റ് അടിച്ചു കൊടുക്കുക അത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് എക്സ്റ്റെൻഡ് കോളർ ചെയ്യാന്നുള്ളതും ബ്ലാക്കറ്റ് കൊടുക്കുക എന്നുള്ളതും ഒക്കെയാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് പറയാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്